നമസ്കാരം പ്ലസ്സിലേക്ക് സ്വാഗതം നാറ്റോയിൽ ചേരാനുള്ള തീരുമാനങ്ങൾ ഫിൻലാൻഡും സ്വീഡനും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടുകൂടി റഷ്യ നിയന്ത്രണം വിട്ട അവസ്ഥയിലാണ് നാറ്റോയിൽ ചേരാതിരിക്കാൻ ഉക്രൈനെ ആക്രമിച്ച റഷ്യക്കിപ്പോൾ അയൽ രാജ്യങ്ങളെല്ലാം നാറ്റോ ഭീഷണി ഉയർത്തുന്നത് വലിയ തിരിച്ചടിയായി മാറുകയാണ് യുദ്ധവും പാളി യുദ്ധലക്ഷ്യവും പാളിയ അവസ്ഥയിലാണ് റഷ്യ ഇപ്പോൾ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു മാനസികാവസ്ഥയിലാണ് റഷ്യ അയൽ രാജ്യങ്ങളായ ഫിൻലാൻഡിൻ്റെയും സ്വീഡൻ്റെയും തീരുമാനങ്ങൾ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന മുന്നറിയിപ്പാണ് റഷ്യൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ഇപ്പോൾ രണ്ട് രാജ്യങ്ങൾക്ക് നൽകുന്നത് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച സെർജി റിയാബ്കോ ഫിൻലാൻഡും സ്വീഡനും ഇന്ത്യൻ ഗവൺമെൻറിൽ സൈനിക സഖ്യത്തിൽ പ്രവേശിച്ചാൽ വൻ തിരിച്ചടികൾ അഭിമുഖീകരിക്കാൻ കൂടി തയ്യാറാകുമെന്ന മുന്നറിയിപ്പാണ് നൽകിയത് റഷ്യയിൽ നിന്നും യുദ്ധം മറ്റു മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ഒരു സാധ്യത കൂടിയാണ് ഇതിലൂടെ യുദ്ധവിദഗ്ധർ കണക്കാക്കുന്നത് അതേസമയം ആദ്യ ഡോസ് റഷ്യ നൽകി കഴിഞ്ഞു റഷ്യയിൽ നിന്ന് ഫിൻലാൻഡിലുള്ള വൈദ്യുതി വിതരണം നിർത്തലാക്കിക്കൊണ്ടാണ് റഷ്യ വലിയ തിരിച്ചടി നൽകിയിരിക്കുന്നത് റഷ്യൻ ഇലക്ട്രിസിറ്റി കമ്പനിയാണ് ഈ ഒരു പ്രതികാര നടപടി ചെയ്തിരിക്കുന്നത് ഇതുവരെ വിതരണം ചെയ്ത വൈദ്യുതിക്ക് പണം നൽകാത്തതിനെ തുടർന്നാണ് റഷ്യയുടെ ഏറ്റവും വലിയ ഇലക്ട്രിസിറ്റി കമ്പനിയായ ആർ എ ഒ നോർഡിക് ശനിയാഴ്ച മുതലുള്ള ഫിൻലാൻഡിലേക്കുള്ള വൈദ്യുതി വിതരണം നിർത്തിവച്ചത് എന്നാണ് അറിയിച്ചിരിക്കുന്നത് വാർത്താ ഏജൻസിയായ ടാസാണ് ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് റഷ്യയിൽ നിന്നുള്ള വൈദ്യുതി വിതരണം നിലച്ചതായി ഫിനിഷ് നാഷണൽ ഇലക്ട്രിസിറ്റി ട്രാൻസ്മിഷൻ ഗ്രിഡ് കോർപ്പറേഷൻ ഇതിനോടകം അറിയിച്ചിട്ടുണ്ട് ശനിയാഴ്ച പുലർച്ചെ ഒരു മണിക്കാണ് വൈദ്യുതി വിതരണം നിർത്തലാക്കപ്പെട്ടത് വൈദ്യുതിക്ക് പണം നൽകാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തടസ്സം കാരണമാണ് വിതരണം നിർത്തിയത് എന്നും മറ്റൊരറിയിപ്പുണ്ടാകുന്നതുവരെ ഇതുതന്നെയാകും അവസ്ഥ എന്നാണ് ഫിൻഗ്രിഡും പ്രതികരിച്ചത് ആർ ഒ എ നോഡിക് ഓയ് കമ്പനി വർഷങ്ങളായി റഷ്യയിൽ നിന്ന് ഫിൻലാൻഡിലേക്ക് വൈദ്യുതി ഇറക്കുമതി ചെയ്യുകയും നോട്ട് പൂൾ എക്സ്ചേഞ്ചിലേക്ക് വിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ മെയ് ആറ് മുതൽ വിറ്റ വൈദ്യുതിയുടെ വില അക്കൗണ്ടിലേക്ക് ഇതുവരെ ക്രെഡിറ്റ് ആയിട്ടില്ല എന്നും ഈ സാഹചര്യം അസാധാരണമാണ് എന്നുമാണ് കമ്പനി അറിയിച്ചത് ഫിൻലൻഡ് പണം നൽകാത്ത സാഹചര്യത്തിൽ റഷ്യയ്ക്ക് പണം നൽകാൻ സാധിക്കുന്നില്ല എന്നും കമ്പനി അറിയിച്ചു എന്നാൽ റഷ്യൻ കമ്പനി വിതരണം നിർത്തിയ സാഹചര്യത്തിൽ സ്വീഡനിൽ നിന്ന് കൂടുതൽ വൈദ്യുതി എത്തിക്കാനുള്ള നീക്കങ്ങളാണ് കമ്പനി ഇപ്പോൾ നീക്കുന്നത് കൂടാതെ ഫിൻലൻഡിൽ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും പദ്ധതിയുണ്ട് വൈദ്യുതി ഉൽപാദനത്തിനിൽ ഫിൻലൻഡിന്റെ സ്വയം പര്യാപ്തത മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഫിൻഗ്രിഡ് വ്യക്തമാക്കിയത് കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉൽപാദനത്തിന്റെ അളവ് ഓരോ വർഷവും വർദ്ധിക്കുന്നു ഈ വർഷം മാത്രം രണ്ടായിരം മെഗാവാൾട്ട് പുതിയ കാറ്റാടി വൈദ്യുതി ലഭ്യമാകും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വൈദ്യുതോർജത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ കഴിയുമെന്നാണ് ഫിൻഗ്ലൻഡ് പ്രതികരിച്ചിരിക്കുന്നത് അതേസമയം സ്ഥിതിഗതികൾ മെച്ചപ്പെടുമെന്നും റഷ്യയുമായുള്ള വൈദ്യുതി വ്യാപാരമുടൻ പുനരാരംഭിക്കും എന്നും ഇലക്ട്രിസിറ്റി കമ്പനി അറിയിക്കുന്നുണ്ട് ഇതിനിടയിലാണ് നാറ്റോയുമായി കൈകോർക്കുന്നതിലുള്ള റഷ്യയുടെ എതിർപ്പ് പരസ്യമായി തന്നെ റഷ്യ അറിയിക്കുന്നത് അതേസമയം നാറ്റോ മേഖലയിലേക്ക് എത്തുകയാണെങ്കിൽ മേഖലയിൽ റഷ്യയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള സർവ്വ സംവിധാനങ്ങളും ഒരുക്കാനുള്ള സാധ്യതയും കൂടുതലാണ് ന്യൂസ് ഡെസ്ക് മലയാളി പ്ലസ്